നമസ്കാരം. ഓണക്കാലമല്ലേ, ഫേസ്ബുക്കിൽ ആശംസകളുടെയും ഒക്കെ കൂമ്പാരമാണ്. അപ്പോൾ ഒരുപാട് ആശംസകളിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോഴാണ് ഒരു ഒരു പ്രത്യേക കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. 97 വയസ്സുള്ള ഒരു മുത്തശ്ശി. മുത്തശ്ശി ഇപ്പോഴും തൃക്കാക്കരയപ്പന് സ്വന്തം കൈകൊണ്ട് നൈവേദ്യമൊരുക്കുന്നു. പാടൂർ പടുതോൾ മനയിൽ സാവിത്രി അന്തർജനം എന്ന മുത്തശ്ശി. മുത്തശ്ശിക്ക് 97 വയസ്സായി. ഇപ്പോഴും കാൽനീട്ടിയിരുന്ന് തൃക്കാക്കരയപ്പന് നൈവേദ്യം കൊടുക്കുന്നത് മുത്തശ്ശിയാണ്. ഈ ഇല്ലത്തെ ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട് ഈ പടുതോൾ എന്ന് പറയുന്ന ഈ ഇല്ലത്ത്. അപ്പോൾ അവിടെ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ വരും. അവരെല്ലാം ഈ മുത്തശ്ശിയോടൊക്കെ കൊച്ചുവർത്തമാനം പറയും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മുത്തശ്ശിക്ക് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ. ഇനിയും ഒരുപാട് ഓണങ്ങൾക്ക് തൃക്കാക്കരയപ്പന് ആ കൈകൊണ്ട് നൈവേദ്യമൊരുക്കാൻ മുത്തശ്ശിക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. നമുക്ക് മുത്തശ്ശി തൃക്കാക്കരയപ്പന് നിവേദ്യം കൊടുക്കുന്ന ആ ഒരു ദൃശ്യം ഒന്ന് കണ്ടുവരാം. ഒരു ജന്മത്തിന്റെ സുകൃതമാണ് 97 ഓണങ്ങൾ. സാധാരണക്കാർക്ക് ഒന്നും സാധ്യമാകാത്ത കാര്യമാണ്. ഇന്നും ചിട്ടയോടെ ജീവിക്കുന്നു, ചിട്ടയോടെ ഭക്തിയോടെ ജീവിക്കുന്നു. മാത്രമല്ല, മുത്തശ്ശി അടുക്കളയിലും അതുപോലെ ഇല്ലത്തെ മറ്റു പണികളിലുമൊക്കെ എല്ലാവരെയും സഹായിക്കും. അതുപോലെ കടുമാങ്ങ ഉപ്പിലിടൽ, പുളി വാളം പുളി കുത്തി പുളിയാക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സജീവ സാന്നിധ്യവും നിർദ്ദേശവുമായി ഈ മുത്തശ്ശി കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ ഒരിക്കൽ കൂടി മുത്തശ്ശിക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ഇനിയും ധാരാളം ഓണത്തിന് തൃക്കാക്കരയപ്പന് നൈവേദ്യമൊരുക്കാൻ മുത്തശ്ശിക്ക് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു സുകൃതമാണ്, ഇത് ഒരു ഭാഗ്യമാണ്. അവർക്കൊപ്പം ചേരാൻ സാധിച്ചതിൽ, അവരുടെ ഈ ദൃശ്യങ്ങൾ കണ്ണിലുടക്കിയപ്പോൾ അത് വാർത്തയാക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്കും ചരിതാർത്ഥമുണ്ട്, ഞങ്ങൾക്കും ഭാഗ്യമുണ്ട്. തീർച്ചയായും എല്ലാ ഓണത്തിനും ഇനിയും മുത്തശ്ശിയുടെ കഥകളുമായി ഞങ്ങളും എത്തും. അപ്പോൾ മുത്തശ്ശിക്ക് ഒരിക്കൽ കൂടി ആരോഗ്യ സൗഖ്യവും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഇതും ഒരു നിയോഗമാണ്. സ്വന്തം കൈകൊണ്ട് തൃക്കാക്കരയപ്പന് നൈവേദ്യമർപ്പിക്കാൻ 97 വർഷങ്ങളായി ഈ മുത്തശ്ശി ഇന്നും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യനാൽ അസാധ്യമായതൊന്നുമില്ല. എത്ര പ്രായം തളർത്തിയാലും തളരാതെ മുമ്പോട്ട് പോകുന്ന ആ ശക്തമായ മനസ്സ്, ആ ദൈവാധീനം, ആ ഭക്തി, ആ ചഞ്ചലത, ആ സ്ഥൈര്യം, ഇതൊക്കെയാണ് മുത്തശ്ശിക്ക് തുണയായുള്ളത്. ഒരിക്കൽ കൂടി ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമണി ന്യൂസ്.